അതെൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ 73 വയസ്സ് കഴിഞ്ഞെങ്കിൽ എൻ്റെ മനസ്സിൽ എന്നും മറക്കാതെ ഒരു വലിയൊരു ഒരു ചോദ്യചിഹ്നമായോ അല്ലെങ്കിൽ വലിയൊരു അനുഭവമായോ അല്ലെങ്കിൽ വലിയ ഒരു നീറുന്ന ചിന്തയായിട്ടോ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ദിവസം ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൗണ്ടറിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ മുതലാളി ചെവുക്കുറ്റി നോക്കി ഒരൊറ്റ അടി വെച്ചു കൊടുക്കുന്നു, അവനെ മറിഞ്ഞു വീഴുന്നുമാണ് ഞാൻ കാണുന്നത്. നേരത്തെ ഒരു ആഹാരം കഴിച്ച് തീർത്ത് വിനാട്ട് ചോദിക്കുന്നു, എന്നിട്ട് അവനെ അയാളെ ഇറങ്ങി പിടിച്ചു തീർത്ത് വീണ്ടും 3-4 അടി കൊടുത്ത്. കാര്യം എന്താണ്? കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം, അവൻ പണമില്ല, അവനൊരു മലയാളിയാണ്, തലശ്ശേരിക്കാരനൊരു ഒരു 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 ചെറുപ്പക്കാരന്, ഒരു 10-30 വയസ്സ് വരും. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, മുഷിഞ്ഞ വസ്ത്രം, മുടിയെല്ലാം എല്ലാം വല്ലതും വളർന്നിരിക്കുന്നു, ഒരു ഒരു മുഷിഞ്ഞ ഒരു സഞ്ചിയിൽ സഞ്ചിയിൽ കിടന്ന കുറച്ചെന്തോ പ്രമാണങ്ങളൊക്കെ ഉള്ള താഴെ വീണു. എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല, ഞാൻ ഓടിപ്പോയി അയാളെ താങ്ങിയെടുത്തു അതെല്ലാം എടുത്തുകൊണ്ട് SLC ബുക്കൊക്കെ ഞാൻ കണ്ടു. SLC ബുക്കും പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഞാൻ കണ്ടു. ഞാൻ അടുത്ത് എനിക്കെന്തോ അയാളോട് സംബോധിക്കുന്നു. അയാൾ വീണ്ടും വാലേട്ടൻ ഈ ഇതിൻ്റെ ഓർഡർ അയാളെ അടിക്കാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, വാലേട്ട അടിക്കണ്ട, അയാൾ എത്ര രൂപ തരാനുള്ളത്, നിങ്ങളതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അതവൻ ജോലിയെടുക്കാൻ, അവൻ പണമെടുക്കാതെ വന്നിട്ട് കാശ് തിന്നിട്ടവൻ പൈസ തരാതെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന്, അവൻ വിശന്ന് വിശപ്പ് സഹിക്കുക വയ്യാഞ്ഞിട്ട് അവൻ കയറി കഴിച്ചു. ഒരു തെറ്റാണത്, പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു, ചിലപ്പോൾ കൊടുക്കുമായിരുന്നു. പക്ഷേ അവന് കിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി അവന് കയറി നല്ലോണം കഴിച്ചു. കഴിച്ചതിന് ശേഷം അവിടെ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, സാർ ഞാനൊരു മലയാളിയാണ്, ഞാൻ ജോലി അന്വേഷിച്ച് വന്നതാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ തരാൻ പണമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഇതിൻ്റെ ഓണർ ഒറ്റ അടി വെച്ചുകൊടുക്കുന്നത്, എൻ്റെ തന്തയുടെ വകയാണ് അവിടെ ഈ ഹോട്ടൽ എന്നും പറഞ്ഞുകൊണ്ട് അടി കൊടുക്കുന്നു. എനിക്കത് വളരെ മനസ്സിൽ, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും വരേട്ട, അവൻ എന്നെ ഉപദ്രവിക്കണ്ട, ഞാൻ ആ പൈസ ഞാൻ തരാം. അപ്പോൾ എന്നോട് നിങ്ങൾ, ഞാൻ പറയില്ല, ഞാൻ സമ്പത്തുള്ളവർ, അവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ പൈസ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ തന്നെ പൈസ കൊടുത്തില്ല, എൻ്റെ അക്കൗണ്ടിൽ എഴുതാമെന്ന് പറഞ്ഞ് ഞാൻ ആ ബുക്ക് എഴുതി. ഇപ്പോൾ ചെറുപ്പക്കാരൻ അപ്പോഴേന്ന് ഇങ്ങനെ എല്ലാവരെയും കണ്ണീരോടുകൂടി ഇങ്ങനെ നോക്കി, ആ ചിത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാവരെയും ഇങ്ങനെ നോക്കി, എന്നിട്ട് അവൻ എല്ലാവരെയും തൊഴുതു. തൊഴുതിട്ട് പറഞ്ഞ്, ഇല്ലായ്മ കൊണ്ടാണ്, ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു 1.5 മാസമായി ഞാൻ ജോലി അന്വേഷിച്ച് കിടക്കുന്നു, ജോലി കിട്ടിയില്ല. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ആളാണ്, ആരും ഒരു ജോലി കയറുന്നില്ല, എൻ്റെ ഒരു പൈസ ഇല്ല, വിശന്ന് 3-4 ദിവസമായി ഞാൻ പൈപ്പ് വെള്ളം കുടിച്ച് നടക്കണം. ഒരു മലയാളി ഹോട്ടലാന്ന് കണ്ടപ്പോൾ അല്പം സ്നേഹം കാണിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ കയറി കഴിച്ചത്. തെറ്റെൻ്റെ ഭാഗത്തുണ്ട്, ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് എന്ത് ജോലി വേണമെങ്കിലും ഇവിടെ ചെയ്ത് കൊടുത്ത് ഞാൻ കാപ്പി കുടിച്ച് ഈ കട ഞാൻ വീട്ടിക്കൊള്ളാം. നിങ്ങളത് നിൻ്റെ ഒരു ജോലിയൊന്നും വേണ്ടതെന്ന് പറയാൻ കാര്യം, ഇങ്ങനെ വീണ്ടും അവൻ അടി തെറ്റാനായിട്ട് വന്നു. തള്ളാനായിട്ട് വന്ന അയാൾ തള്ളി കളഞ്ഞു. അപ്പോൾ അയാൾ അപ്പോഴത്തേക്കും ആ പടി കഴിഞ്ഞ് അങ്ങ് പോയി. എന്നിട്ട് എന്നെ അയാൾ കണ്ടു, എന്നെ അയാൾ കൃതാർത്ഥതയോടെ നന്ദിയോടെ നോക്കിയിട്ട് വീണ്ടും തൊഴുതിട്ട് പറഞ്ഞു, വളരെ നന്ദിയുണ്ട്, ഞാൻ മറക്കത്തില്ല, അനിയനെ ഞാൻ മറക്കത്തില്ല, എന്നെ കണ്ട അടുവച്ചു, അനിയനെ ഞാൻ മറക്കത്തില്ല, ഞാൻ എപ്പോഴെങ്കിലും ഈ കടം വീട്ടാം എന്ന് പറഞ്ഞ് അയാൾ നടന്നു ഇങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഒരു 10-20-25 സ്റ്റെപ്പ് വെച്ചാൽ റെയിൽവേ ലൈനാണ്. അപ്പോൾ ഷണ്ടിങ്ങിന് വേണ്ടി ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ആ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിലേക്കുള്ള ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ ഇവന് ഞാൻ നടന്നു ചെല്ലപ്പോൾ റെയിൽവേ ലൈനിൻ്റെ മുമ്പ് ചെന്ന് അപ്പോൾ അകലേക്ക് നോക്കിയപ്പോൾ ഒരു ട്രെയിൻ എൻജിൻ മാത്രം ഓടി വരുന്ന കണ്ട്. ഞങ്ങളെ നോക്കി ഞങ്ങളുടെയൊക്കെ വീണ്ടും തൊഴുതുകൊണ്ട് ആ ട്രെയിൻ വരാനും അതെല്ലാം എടുത്ത് വെച്ചിട്ട് കയറി കമന്ന് കിടന്ന് കഴുത്തിൽ കൂടെ ആ ട്രെയിൻ കയറി ഇറങ്ങി. അപ്പോഴാ പടയ്ക്കുന്ന ഉടൽ, ആ ഒരു ചിത്രം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, അഭിമാനത്തിന് വേണ്ടി, അഭിമാനബോധം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട്. അവനും ഇല്ലായ്മ കൊണ്ടാകാം, അവൻ വലിയ ഒരുപക്ഷെ വലിയ തറവാട്ടിലാകാം, വലിയൊരു വീട്ടിലാകാം, അല്ലെ ഇല്ലായ്മ കൊണ്ടാകാം, അല്ലെ സഹോദരങ്ങൾ സഹോദരിമാരെ കെട്ടിച്ചയക്കാൻ പണമില്ലാത്തത് കൊണ്ടാകാം, അല്ലെ സഹോദരങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാകാം, അല്ലെ അച്ഛനും അമ്മയും അവരെ സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാകാം നാട് വിട്ടു വന്നത്, ഒന്നും കൂടുതലും നമുക്കറിയില്ല. ഗതികേട് കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് മാത്രമേ ഒന്നുള്ളൂ. അവിടെ അവൻ പോയി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ അതിൽ നമുക്ക് കുറച്ച് ഗുണപാഠങ്ങൾ വരുന്നുണ്ട്. ഒരു നേരത്തെ അന്നം കൊടുത്തതിനാണ് അത് ചെയ്തത്, പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇന്നും ഞങ്ങൾ പിന്നീട് അറിയാൻ കഴിഞ്ഞ ബാലേട്ടൻ്റെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു, ദുഷ്കരമായിരുന്നു എന്നാണ്. അദ്ദേഹം അവിടെ നിന്നെല്ലാം ഈ മാരകമായ അസുഖങ്ങളൊക്കെ പിഴിവിട്ട് നാട്ടിൽ ആരും ഇല്ല, ഗുണമില്ല കിടക്കുന്ന, പിന്നീട് ഞങ്ങൾ അറിയാൻ മനസ്സിലാക്കാം. ഇതിൽ നിന്നൊരു കാര്യം ഇത് കാണുന്ന കേൾക്കാനും മനസ്സിലാകുക, മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും സംരക്ഷിക്കുവാനും
ഉള്ള ഒരു കടമ ഒരു ചുമതല നമുക്ക് എന്നുമുണ്ട്. അത് മറക്കരുത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയാണ്. മാനവ സേവയാണ് മാധവ പൂജ. അത് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു അവസരവും നിങ്ങൾ നിഷേധിക്കരുത്. ഒരു നേരത്തെ ഭക്ഷണം, ഒരു പൊതി ചോറ്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു തുണി കഷ്ണം അല്ലെങ്കിൽ ഒരു വസ്ത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനസ്സും വിവേകവും നിങ്ങൾക്കുണ്ടാകട്ടെ. അത്തരം പ്രവൃത്തികൾ നിങ്ങൾ ഉണ്ടാകുന്ന പോലും ഇത്തരം ദുരന്തങ്ങൾ നിങ്ങളെ ചുറ്റുമുള്ള പലരിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു മനസ്സും ചിന്താഗതിയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.